നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഗവൺമെന്റ് കെ കെ ടി എം കോളേജിൽ മലയാള വിഭാഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവും ബക്കർ മേത്തല രചിച്ച കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. കൈപ്പമംഗലം ചളിങ്ങാട് യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും ദുവാ സംഗമവും നടത്തി. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഗവൺമെന്റ് കെ കെ ടി എം കോളേജിൽ മലയാള വിഭാഗത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവും ബക്കർ മേത്തല രചിച്ച കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും നടത്തി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംവിധായകൻ കമൽ ഉദ്ഘാടനം നിർവഹിച്ചു. 50 വർഷം ആകുകയാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കോളേജ് ഇവിടെ സ്ഥാപിതമായിട്ട്. ഞാൻ പഠിച്ചത് ക്രൈസ്റ്റ് കോളേജിലാണ്, അതുകൊണ്ടായിരിക്കാം ഇവിടെ പഠിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയി എന്നാണ് ഞാനിപ്പോൾ കണക്കാക്കുന്നത്. കാരണം അതൊരു ചരിത്ര നിയോഗമാണ്, ആ രീതിയിലാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. ഇവിടെ ഇപ്പോൾ ബക്കർ പറയുകയുണ്ടായി, എന്നോട് സംസാരിക്കുകയായിരുന്നു. അതായത് ഈ കോളേജ് തുടങ്ങിയ കാലഘട്ടത്തിനെ കുറിച്ച്. അന്ന് തമ്പുരാൻ്റെ പേരിലുള്ള ഒരു ട്രസ്റ്റ് ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകരും തമ്പുരാനെ സ്നേഹിക്കുന്നവരും കേരളത്തിൻ്റെ സാഹിത്യ ലോകത്തെ സ്നേഹിക്കുന്നവരും ഒക്കെ ചേർന്ന് ഭാസ്കര മാഷം അടക്കം അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ കോളേജ് ഉണ്ടാകുന്നത്. അന്ന് ചാണയിൽ അരങ്കാഷൻ പോലെയുള്ള ആൾക്കാരുടെ സഹകരണത്തോടുകൂടി ഭാസ്കര മാഷ് അന്നിപ്പോൾ ബക്കർ പറയാൻ ബക്കർ പറഞ്ഞപ്പോഴാണ് ഞാനതറിയുന്നത്. മാഷ് ചലച്ചിത്ര മേഖലയിൽ അന്ന് സജീവമായിട്ട് നിൽക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരുടെ കൂടി പണം സ്വരൂപിച്ചുകൊണ്ടാണ് ഈ കോളേജ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അറിയാതെയാണെങ്കിലും സിനിമാ മേഖലയ്ക്കും ഈ കോളേജിൻ്റെ ആരംഭത്തിൽ പങ്കുണ്ട് എന്നുള്ളത് അറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നീട് സർക്കാർ ഏറ്റെടുത്തു, ഇന്ന് തമ്പുരാൻ്റെ പേരിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം എന്നുള്ള രീതിയിൽ ഈ കോളേജ് നിലനിൽക്കുന്നുണ്ട്. അതിലതിയായ സന്തോഷമുണ്ട്. ഇവിടെ ഇപ്പോൾ 50 വർഷത്തിലേക്ക് ഈ കോളേജ് എത്തുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് ഇവിടെ മലയാളം വിഭാഗത്തിൻ്റെ 50 വർഷം എന്ന് പറഞ്ഞ ഒരാഘോഷ പരിപാടിയിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും പല കോളേജുകളിലും മലയാളം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതല്ലെങ്കിൽ മലയാള വിഭാഗം ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഇല്ലാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇവിടെ തന്നെ വന്നപ്പോൾ പ്രിൻസിപ്പൾ പറയണ്ടായി, ഞാൻ പറഞ്ഞു ഇവിടെ വിദ്യാർത്ഥിനികളെ മാത്രമല്ലേ കാണുന്നുള്ളൂ, വിദ്യാർത്ഥികളെ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ കൂടുതൽ 80% വിദ്യാർത്ഥിനികളാണ് പഠിക്കുന്നത്. പ്രിൻസിപ്പൾ എൻ ആർ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ജി എസ് ശ്രീജ, വി ഐ മുഹമ്മദ് അഷറഫ്, കെ കെ മുഹമ്മദ് ബഷീർ, ബേബിറാം, എം എസ് പ്രിയദർശിനി എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ ചാപ്പാറയിലെ കെ എസ് സി ബി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ ബി മഹേശ്വരി ധർണ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് ഫിറോസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി മധു മുഖ്യപ്രഭാഷണം നടത്തി. കെ എൻ അജിത് കുമാർ, പി സന്തോഷ്, ടി കെ റാഫി എന്നിവർ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഇതുപോലെ ജനറൽ ട്രാൻസ്ഫറുകൾ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകുന്നത്? ഇങ്ങനെ അനന്തമായിട്ട് ജനറൽ ട്രാൻസ്ഫറുകൾ നീട്ടിക്കൊണ്ടു പോയാൽ ഇതിനകത്തുള്ള തൊഴിലാളികളോ ഏതെങ്കിലും ജീവനക്കാരനോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ സംഘടനയിൽ ചേരുമെന്നുള്ള വിശ്വാസം നിങ്ങൾക്കുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ചേരുന്ന തൊഴിലാളികൾ നിങ്ങളുടെ സംഘടനയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ആ നിലപാടുമായിട്ടല്ല മറ്റ് ട്രേഡ് യൂണിയനുകൾ മുന്നോട്ട് വരേണ്ടതും ഈ ജീവനക്കാരെ ആളെ കൂട്ടേണ്ടതും എന്ന് വിനയപൂർവ്വം കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടിന്റെ പേരിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത്തരത്തിൽ ആളെ കൂട്ടിക്കൊണ്ടല്ല വർക്കേഴ്സ് അസോസിയേഷൻ ഇതേവരെയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള വലിയ തൊഴിലാളികളുടെ സംഘടനയായിട്ട് മുന്നോട്ട് വന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ എ കെ ജി കോളനി നിവാസികളും സി പി എം പ്രവർത്തകരുമായ 22 പേർ പാർട്ടി വിട്ട് സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചതായി പ്രവർത്തകർ തൃപ്രയാറിൽ അറിയിച്ചു.
CPM അംഗം KK ബിജു, DYFI പഞ്ചായത്ത് കമ്മിറ്റി അംഗം VS ഹിരൺ, വിജയ് മണികണ്ഠൻ എന്നിവർ ഉൾപ്പെടുന്ന പ്രവർത്തകരും കുടുംബാംഗങ്ങളുമാണ് സോഷ്യലിസ്റ്റ് ജനതയിൽ ചേർന്നത്. സോഷ്യലിസ്റ്റ് ജനത ഡെമോക്രാറ്റിക് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് PG ദീപക്, വൈസ് പ്രസിഡന്റ് UK ചന്ദ്രാംഗതൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. KSTU വർക്കേഴ്സ് യൂണിയൻ INTUC കൊടുങ്ങല്ലൂർ യൂണിറ്റ് പൊതുയോഗം മേത്തലയിൽ നടന്നു. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി R ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MC ആന്റണി അധ്യക്ഷത വഹിച്ചു. CB ഗിരീഷ് കുമാർ, KA നാരായണൻ, CT ഡെന്നി, PM ലിയാഖത്തലി, EA മുഹമ്മദ് റാഫി, CB ജെയ്സൺ എന്നിവർ സംസാരിച്ചു. നമ്മുടെ CITU സുഹൃത്തുക്കൾ നാടൊട്ടുക്ക് പ്രചരിപ്പിച്ചു, ഇത് KSRTC കമ്പനിയാക്കാൻ പോകുന്നു, KSRTC പുതിയ കമ്പനി ഉണ്ടാക്കുന്നു എന്ന് പ്രചരണം നടത്തി. എന്നിട്ട് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ കോൺഫറൻസിൽ ശ്രീ തിരുവനന്തപുരം ഗതാഗത മന്ത്രി വിളിച്ചു കൂട്ടിയ കോൺഫറൻസിൽ ഇതേ യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ പറയുന്നതിന് മുമ്പേ തന്നെ എണീച്ചെന്ന് പറഞ്ഞു. കർണാടക മോഡലിൽ ഒരു കമ്പനി KSRTC വീടിൽ രജിസ്റ്റർ ചെയ്ത് ഈ വണ്ടി വാങ്ങാൻ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് മാർക്സിസ്റ്റുകാരും ചെയ്യുന്നത്. എന്തും വിളിച്ചു പറയുക, ഏത് നല്ല കാര്യത്തിനെയും തടസ്സപ്പെടുത്താൻ എതിര് നിൽക്കുക. കുറേ കഴിഞ്ഞതിന് ശേഷം ഒരു 25 കൊല്ലം കഴിയുമ്പോഴാണ് തെറ്റ് തിരുത്തുന്നത്. അപ്പോഴല്ലേ തെറ്റ് ചെയ്തവരും തീരും, ഈ സ്ഥാപനവും തീരും. ഒരു 25 കൊല്ലം കഴിയുമ്പോൾ തെറ്റ് തിരുത്തലാണ്. വലപ്പാട് GDMLP സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരുന്നു, അപ്പൊ അതിന്റെ പ്രവർത്തനം വളരെ എന്താ പറയാ, ചെറിയ പ്രായവും വയസ്സ് ചെറുതും വയസ്സളക്കവും ശരീരത്തിനുള്ള വലിപ്പവും ചെയ്യുന്നു. അത് കുട്ടികളെ അപകടം വിളിച്ചു വരുത്തുവാൻ, കൊച്ചുകുട്ടിക്ക് കൊച്ചു മനസ്സാണ് ഉണ്ടാവുക, ശരീരത്തിന്റെ വലിപ്പം കുട്ടി അറിയുന്നില്ല. കുട്ടിയുടെ ആ ശരീരത്തിന്റെ വലിപ്പം കഴിവുകൾ ആകർഷകമാകുകയാണ്. പുതിയ ഡ്രസ്സുകൾ ധരിപ്പിച്ച് വിടാതിരിക്കുക, മുട്ടിന് പോലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കാതിരിക്കുക, അതൊക്കെ ഒരു അമ്മ ശ്രദ്ധിക്കേണ്ട ചുമതലയാണ്. അമ്മമാർ ഒരു പരിധി വരയ്ക്ക് അമ്മ ജാഗരൂകരല്ലാത്ത അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. PTA പ്രസിഡന്റ് സുനിൽ പൊനത്തിൽ അധ്യക്ഷനായി. PK രാമകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK കുട്ടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സതി രാമചന്ദ്രൻ, VG സദാനന്ദൻ, മാനേജർ AR വിശ്വനാഥൻ, പ്രധാനാധ്യാപിക KG ഷീല, PB സവിത എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം ചളിങ്ങാട് യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലസ്തീൻ ഐക്യദാർഢ്യ റാലിയും ദുവാ സംഗമവും നടത്തി. ജുമാ പ്രാർത്ഥനയ്ക്ക് ശേഷം ചളിങ്ങാട് മഹല്ല് പള്ളിക്ക് മുന്നിൽ നിന്നാരംഭിച്ച റാലി കാക്കാതിരുത്തി പള്ളി വളവിൽ സമാപിച്ചു. തുടർന്ന് ദുവാ സംഗമം നടത്തി. ചളിങ്ങാട് മഹല്ല് ഖത്തീബ് അബൂബക്കർ സഅദി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. CA മനാഫ്, TS ഷാജഹാൻ, ഉസ്മാൻ ബാദുഷ എന്നിവർ റാലി നയിച്ചു. പെരിഞ്ഞണം കുറ്റിലക്കടവ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ സേഫ് കേരള പദ്ധതി പ്രവർത്തനത്തിന്റെ ഭാഗമായി ഭക്ഷണ പരിശോധന കർശനമാക്കി. ജില്ലാ ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സഹകരണത്തോടെ നടത്തിയ പരിശോധനയിൽ അനാരോഗ്യകരമായ ചുറ്റുപാടിൽ ഭക്ഷണം പാചകം ചെയ്യുകയും വിതരണം ചെയ്യുകയും ചെയ്ത നിരവധി സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും നോട്ടീസ് നൽകുകയും ചെയ്തു. ബേക്കറി, ഹോട്ടൽ, കള്ളുഷാപ്പ്, ചായക്കട, സോഡാ ഫാക്ടറി തുടങ്ങിയവയിൽ നിന്നായി 9,500 രൂപ പിഴ ചുമത്തി. തൊഴിലാളികൾക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി. തൊഴിൽ സമയത്ത് ധരിക്കേണ്ട വസ്ത്രം, തൊഴിൽ സ്ഥലം വൃത്തിയാക്കൽ, കുടിവെള്ളം, മാലിന്യ നിർമാർജ്ജനം, ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിക്കൽ എന്നിവ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ VP അനുകുമാർ, സൂപ്പർവൈസർ Y അബ്ദുൾ ജമാൽ, K രാജഗോപാൽ, M രതി, ബിഞ്ജു ജേക്കബ്, പഞ്ചായത്ത് ക്ലർക്ക് വിപിൻ കുമാർ, അഭിലാഷ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള.